ഹോട്ട്സ്റ്റാറിന്റെ എന്തോ ഒരു കോണ്ടസ്റ്റിന്റെ ഭാഗമായിട്ട് പ്രേക്ഷകരുടെ അഭിപ്രായ പ്രകാരം ജാൻമുണി ജിൻഡോയെ പെൺവേഷം കെട്ടിക്കണം, ഒരു മേക്ക് ഓവർ നടത്തണം. അതായിരുന്നു ജാൻമുണിക്ക് ബിഗ് ബോസ് കൊടുത്തിരുന്ന ടാസ്ക്. ഒരു അരമുക്കാൽ മണിക്കൂർ നീണ്ടു നിന്ന ഒരു വലിയ മേക്കപ്പ് സെഷന് ശേഷം ആനയൊക്കെ എഴുന്നള്ളിക്കുന്ന പോലെ ജിൻഡോയെ ഗാർഡൻ ഏരിയയിലേക്ക് എഴുന്നള്ളിക്കുകയാണ് ഒരു രണ്ടുപേര് കേട്ടനൊക്കെ പിടിച്ച്. ഒരു ലുങ്കിയും കുറെ മാലയും ഒക്കെ ഇട്ട് ജിൻഡോയുടെ ഒരു മേക്ക് ഓവർ, ഒരു രക്ഷയില്ല, പൊളിച്ചടുക്കി. മേക്ക് ഓവർ ചെയ്ത് വന്നിട്ട് ജിൻഡോയുടെ ഒരു മസിൽ ഷോ ഉണ്ട്. ഉറങ്ങിക്കിടന്ന ലൈവിനെ സത്യം പറഞ്ഞാൽ ജിൻഡോ ജീവിപ്പിടിച്ചെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ആ ഒരു ഫൈറ്റിന് ശേഷം എല്ലാവരും പല മൂലകളിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ബിഗ് ബോസ് ഇങ്ങനെ ഒരു മേക്ക് ഓവർ ടാസ്ക് ജാൻമണിക്ക് കൊടുത്തപ്പോൾ എല്ലാവരും ഒന്ന് ഉണർന്നു. ആ രീതിയിലുള്ള ഒരു ഉത്സവ ആംബിയൻസ് ആയിരുന്നു ഗാർഡൻ ഏരിയയില് മൊത്തം. എത്ര കൊടികുത്തിയ ആളുകൾ വന്നിട്ടും ജിൻഡോയോളം എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ ആരെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്നത് ഒരു നഗ്നമായ സത്യമാണ്. സോഷ്യൽ മീഡിയയിൽ പലരും ജിൻഡോയെ ഗ്രീൻ മാൻ, പച്ച മനുഷ്യൻ എന്നൊക്കെ വിളിച്ച് പരിഹസിക്കുന്നത് കണ്ടു. അതെ, പുള്ളി ഗ്രീൻ മാൻ തന്നെയാണ്, പച്ചയായ മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്രയും പ്രേക്ഷകരുടെ ഹൃദയം ജിൻഡോ കീഴടക്കിയത്. ഈ സീസൺ ജിൻഡോ ജയിക്കുമോ അല്ലെങ്കിൽ ജിൻഡോ ഒരു വിന്നർ മെറ്റീരിയൽ ആണോ എന്നൊക്കെ ചോദിച്ചാൽ പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷെ ഈ സീസണില് ഇതുവരെ ഏറ്റവും കൂടുതൽ രസകരമായ കോണ്ടന്റുകൾ ഉണ്ടാക്കിയത് ആരാണ് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ: ജിൻഡോ. ജിൻഡോയുടെ മേക്ക് ഓഫിനെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു പേരാണ് ജാനുവിന്റേത്. ജാനുവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മേക്ക് ഓഫിന് പിന്നിലെ താരം. നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ് കേട്ടോ ജാൻമുണി, അതിൽ ഒരു സംശയവുമില്ല. ജിൻജാൻ ഗംഭീരമായി എന്ന് ബിഗ് ബോസ് ഒരു ഭംഗിവാക്ക് പറഞ്ഞപ്പോ ജിൻഡോയുടെ മുഖത്തെ സന്തോഷത്തെക്കാൾ ഞാൻ ശ്രദ്ധിച്ചത് ജാൻമുണിയുടെ മുഖത്തെയാണ്. നിറഞ്ഞ പുഞ്ചിരി ജാൻമുണിയുടെ മനസ്സ് നിറഞ്ഞു എന്ന് എനിക്ക് മനസ്സിലായി. സത്യമായിട്ടും എന്റെ മനസ്സും നിറഞ്ഞു അത് കണ്ടപ്പോ. അങ്ങനെ അടിപൊളിയായിരുന്നു ഈ ഒരു മേക്ക് ഓവർ പരിപാടി, ഇഷ്ടപ്പെട്ടു.